بسم الله الرحمن الرحيم. പ്രിയപ്പെട്ടവരെ, വരുന്ന ഞായറാഴ്ച മഗ്രിബ് വാങ്കോടെ കയറി വരുന്നത് ഏറ്റവും പ്രഗത്ഭമായ ബറാഅത്ത് വരാവാണ്. അള്ളാഹു നരകമോചനം, നരകത്തിൽ നിന്ന് ബറാഅത്ത്, പാപങ്ങളിൽ നിന്നുള്ള ബറാഅത്ത്, രണ്ട് ബറാഅത്ത് നൽകുന്ന പരിശുദ്ധമായ രാവാണ് കയറി വരുന്നത്. മാത്രമല്ല, തിങ്കളാഴ്ച രാവും കൂടെയാണ് ആ ദിവസത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ബറാഅത്തു രാവിൽ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ദിവസത്തിൽ കൂടുതൽ ഓതിയില്ല, നേരം വെളുക്കുന്നവരെ നമ്മൾ ഹയാത്താക്കിയില്ല, ഒരുപാട് നന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നരകമോചനം ചില മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. ആ രാവ് മുഴുവനും അമൽ ചെയ്തു, ഉറങ്ങിയില്ല, പിറ്റേ ദിവസം തിങ്കളാഴ്ചയിൽ നോമ്പുകാരായി, എല്ലാം ചെയ്തു, പക്ഷേ അല്ലാഹു പാപമോചനമോ നരകമോചനമോ കൊടുത്തില്ല. ഇവിടെയാണ് നമുക്ക് പരാജയം ഉണ്ടാകുന്നത്. അതിന് ഒരു 7 കാര്യങ്ങൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ബറാഅത്ത് രാവ് വരുന്നതിന് മുമ്പ് ഒരുക്കി വെക്കണം. 3 കാര്യങ്ങൾ വീട്ടിൽ നമ്മൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ബറാഅത്ത് വിജയമാകും. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈന അൽഫായിസീന ബിറിദ്വല്ലാഹി മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കണം ചേർക്കണമെന്ന് പറയുന്നവർ, ഈ പരിപാടിക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്നേഹത്തോടെ ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു അവൻ്റെ പൊരുത്തത്തിൽ ത്വാഅത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ നൽകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ശഅബാനിൻ്റെയും നമ്മിലേക്ക് കയറി വരുന്ന ബറാഅത്തുരാവിൻ്റെയും എല്ലാ പോരിശയും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളും കടങ്ങളും അല്ലാഹു മാറ്റട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചേർന്നു വരുന്ന ഞായറാഴ്ച അസ്തമാന ശോഭയോടെ മഗ്‌രിബ് വാങ്കോടെ കയറി വരാൻ പോകുന്നത് പരിശുദ്ധമായ ബറാഅത്തുരാവാണ്. മുസ്ലിം ഉമ്മത്ത് കാതോർക്കുന്ന രാവാണ് ബറാഅത്തുരാവ്. അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടാൻ വേണ്ടി, ഈ ഉമ്മത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു കനിഞ്ഞേകിയ ഒരു രാവ് അതാണ് ബറാഅത്തുരാവ്. ബറാഅത്തുരാവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താ? മോചന രാവ് എന്നാണ്. എന്തിൽ നിന്നുള്ള മോചന തരുന്നത്? ബറാഅത്തു മിന ദുനൂബ്, പാപങ്ങൾ തെറ്റിൽ നിന്നുള്ള മോചനം, പാപമോചനം അല്ലാഹു നൽകും. ഓ ബറാഅത്തു മിനന്നാർ, നരകമോചനം അല്ലാഹു നൽകും. അപ്പോൾ ഒരു രക്ഷപ്പെടാൻ ഒരു രാത്രിയുടെ ഒരു ശ്രദ്ധയും ചുരുങ്ങിയ അമലുകളും മതിയാകുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പെരുന്നാൾ സമാനമായ രാവാണ് ബറാഅത്തുരാവ്. അതാണ് കയറി വരാൻ പോകുന്നത്. ഈ ബറാഅത്തുരാവിൽ ലൈലത്തു സഖ്, ലൈലത്തുൽ ബറാഅ, മോചനരാവ് എന്നു മാത്രമല്ല ലൈലത്തു സഖ്, അതായത് മോചനപത്രം അല്ലാഹു എഴുതിത്തരുന്ന രാവ് എന്നുകൂടെ പേരുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ റൂഹൽ ബയാൻ പോലുള്ള കിതാബുകളിൽ, തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം. അപ്പോൾ അല്ലാഹു മോചനപത്രം കിട്ട് എഴുതിത്തരും, കേവലം ഒരു വാക്ക് പറഞ്ഞു പോയി എന്നല്ല, അല്ലാഹു മോചനപത്രം എഴുതി നമുക്ക് തരാം. നമ്മുടെ പേര് വച്ചിട്ട് നമുക്ക് നരകമോചനം, പാപമോചനം ഉണ്ടോ? ആ വലിയൊരു തൗഫീക്ക് കിട്ടും അത്രേ ഈ പരിശുദ്ധമായ രാവിൽ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ. എന്നാൽ ഇത്രയും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു ബിഗ് ഓഫർ നമ്മുടെ മുന്നിൽ വച്ചിട്ടും ഭൂരിഭാഗം ആളുകളും ഈ മോചനപത്രത്തിൽ നിന്നും ഒഴിവാണ്. ബറാഅത്തു മിനന്നാർ, നരകമോചനത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒഴിവാണ്. അവർ തെറ്റുകളിലും നരകത്തിൻ്റെ വഴികളിലും തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഭൂരിഭാഗം ആളുകളും അങ്ങനെ പോകുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. എന്തുകൊണ്ടാണ് മോചനരാവ് നമ്മുടെ മുന്നിൽ, ബറാഅത്തുരാവ് നമ്മുടെ മുന്നിൽ തന്നിട്ടും രക്ഷപ്പെടാൻ കുറേ ആളുകൾക്ക് സാധിക്കാതെ പോകുന്നത് എന്താ? എന്തുകൊണ്ടാണ്? ബറാഅത്തുരാവിന് മുമ്പ് നമ്മൾ ഒരുക്കി വെക്കേണ്ട അല്ലെങ്കിൽ ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു 7 കാര്യങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട്. അത് തയ്യാർ ചെയ്തു വെക്കാത്ത, ഒരുങ്ങി നിൽക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബറാഅത്തുരാവ് പരാജയത്തിലേക്ക് പോകും. ആ വ്യക്തികൾക്ക് പരാജയമാണ്. അല്ലാഹുമ്മ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രധാനപ്പെട്ട ബറാഅത്തുരാവിന് മുമ്പ് തന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തഫ്സീർ റൂഹുൽ ബയാനിലെ ഒരു ഹദീസ് കാണാം. ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീന ഫി തിൽക ലൈല. ഈ ബറാഅത്തുരാവ് ഷഅബാൻ 15-ന്റെ രാവ്, നമ്മിലേക്ക് കയറി വരുന്ന ഞായറാഴ്ച മഗ്‌രിബോടെ കയറി വരുന്ന രാവ്, ആ രാവിൽ
ഇന്നല്ലാഹ യഗ്ഫിറു ലിജമീഇൽ മുസ്ലിമീന, മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല മൗഫറത്ത് കൊടുക്കും, മോചനം കൊടുക്കും. ഉണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ആ ബറാഅത്ത്, രാവ് ബറാഅത്ത് തന്നെയായിട്ട് കിട്ടും, മോചനമായിട്ട് കിട്ടും, പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്നിട്ട് നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവർക്കും പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എങ്ങനെയാണെങ്കിലും പുറത്തു കിട്ടുമല്ലോ എന്ന് കരുതി വെറുതെ നിന്ന് കൊടുത്താൽ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ആറ് വിഭാഗത്തിന്, ഹദീസുകൾ മറ്റൊന്ന് ചേർത്ത് നോക്കുമ്പോൾ ഒരു ഏഴ് വിഭാഗം ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അവർക്കൊരിക്കലും അല്ലാഹു പുറത്തു കൊടുക്കില്ല. അപ്പോൾ ഗൗരവമാണ്. ഏതാണ് ആ ഏഴ് വിഭാഗം ആളുകൾ? ഹദീസിൽ കാണാ, ഇല്ലാ ലികാഹിനിൻ, ജ്യോത്സ്യന്മാരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രാവിൽ പുറത്തു കൊടുക്കില്ല. ജ്യോത്സ്യപ്പണിയെടുക്കുക, അതേപോലെ തന്നെ ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് തൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അന്വേഷിക്കുക. അങ്ങനെയൊക്കെ സാധാരണ നടക്കാറുണ്ട്. ചില മന്ത്രവാദികളായ ആളുകളുടെ സമീപത്ത് ചെന്നിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ച് അന്വേഷിക്കുക, നമ്മുടെ ഭൂതകാലത്തുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ വേണ്ടിയിട്ട് ചില ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില ശിർക്കിയായ കുഫിരിയായ അള്ളാഹു ദീനിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇങ്ങനെ മന്ത്രചികിത്സയുമായി ബന്ധപ്പെട്ട ജ്യോത്സ്യന്മാരായ ഇങ്ങനെ ജിന്നുകളെ കൂട്ടുപിടിച്ചിട്ട് കണക്ക് നോക്കി പറയുന്ന ആളുകൾ, അവരെ സമീപിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ചില പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, തീരുന്നില്ല. അപ്പോൾ ആ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ജ്യോത്സ്യന്മാരെ സമീപിക്കുക. ഒരിക്കലും അത്തരം പരിപാടികളുമായി നീങ്ങുന്നവരും അവരുമായി ബന്ധപ്പെടുന്നവരും ഒരു കാരണവശാലും ബറാഅത്തുരാവിൻ്റെ ബറാഅത്ത് പ്രതീക്ഷിക്കണ്ട. അവർക്ക് അല്ലാഹു ഒരു തെറ്റും പുറത്തു കൊടുക്കില്ല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയാം. എന്ന് കരുതിയിട്ട് നമുക്ക് ഇസ്ലാമികമായ ചികിത്സകൾ ചെയ്യാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ ഇസ്ലാമികമായി അല്ലാഹു അനുവദിച്ചിരിക്കുന്ന ശിർക്കു കുഫർ കലരാത്ത നമുക്ക് അനുവദനീയമായ ഹലാലായ ചികിത്സകൾ ചെയ്യാൻ പാടില്ലെന്നോ, അത്തരം ചികിത്സാരികൾ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ബാത്തിലായ ചികിത്സ, ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത ചികിത്സകൾ, അത്തരം ആളുകളെ സമീപിച്ചുകൊണ്ടുള്ള നിലപാടുകൾ ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല, അപകടമുണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത്തരം ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഈ രാവിൽ പാപമോചനം ബറാഅത്ത് കിട്ടില്ല എന്നാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നത്. രണ്ടാമത്, ഔ സാഹിരിൻ, സിഹ്ർ ചെയ്യുന്ന ആൾ, മാരണം ചെയ്യുക. അറിയാലോ, മറ്റൊരാൾക്ക് ഗുരുതരമായ അപകടങ്ങൾ വരുത്തി വെക്കാൻ വേണ്ടിയിട്ട് പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വിശുദ്ധമായ ഖുർആൻ കൊലപാതകം കഴിഞ്ഞാൽ, വിശുദ്ധമായ ഖുർആൻ ശിർക്ക് കഴിഞ്ഞാൽ കൊലപാതകത്തേക്കാൾ ഗൗരവമുള്ള തെറ്റാണ് സബ്അൽ മുബിഖാത്തിൽ പെട്ടതാണ് എന്ന് ഹദീസിൽ പരിചയപ്പെടുത്തിയ ഏറ്റവും ഗൗരവമേറിയ തെറ്റാണ് സിഹർ, മറ്റൊരാളെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി മരണം ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്വന്തം ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ, ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക, അവരെ ഏൽപ്പിച്ചിട്ട് ഇന്നയാൾക്ക് സിഹർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക. അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നവരും ചെയ്യുന്ന ആളുകളും ബറാഅത്തുരാവിൽ ബറാഅത്ത് പ്രതീക്ഷിക്കണ്ട. അല്ലാഹു അത്തരക്കാർക്ക് ഗൗരവമേറിയ ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്. ബറാഅത്തുരാവ് പോയിട്ട് അവർക്ക് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ പോലും മോചനം പ്രതീക്ഷിക്കണ്ട. ഉള്ളു തുറന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനോട് കഴിഞ്ഞുപോയത് തൗബാ ചെയ്ത് പൊരുത്തപ്പെടിക്കേണ്ടവരെ പിഴുത്തപ്പെടിയിച്ച് അതിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാതെ ബറാഅത്ത് കിട്ടൂല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ മുസാഹിനിൻ, മുസാഹിനിൻ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനും ബറാഅത്തുരാവിൽ ബറാഅത്ത് കിട്ടില്ല. അവർ രാത്രി മുഴുവൻ കുത്തിമറിഞ്ഞാലും പകൽ മുഴുവൻ നോമ്പെടുത്താലും ബറാഅത്ത് കിട്ടില്ല. ആരാ മുസാഹിൻ? മുസാഹിൻ എന്ന് പറഞ്ഞാൽ അദാവത്ത്, പരസ്പരം സഹോദരങ്ങൾക്കിടയിലും അയൽവാസികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഫ്രണ്ട്സുകൾക്കിടയിലും ശത്രുത കാണിക്കുക, വലിയ ശത്രുത മറ്റുള്ളവരോട് കാണിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ, അവർ മുസാഹിനാണ്. ഒരു കാരണവശാലും ബറാഅത്തുരാവിൽ അവർക്ക് ബറാഅത്ത് കിട്ടുകയില്ല. ശത്രുത മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ദീനിന് വേണ്ടിയുള്ള ശത്രുതയല്ല, അല്ലാതെ നമ്മളെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുത കാണിക്കുക ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഔസാഇ ഇമാമിനെ പോലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുസാഹിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം സ്വാഹിബ് ബിദ്അത്താണ്, ബിദ്അത്തിൻ്റെ സ്വാഹിബികളാണ്. അവർക്കും ബറാഅത്തുരാവിൽ മോചനം ഉണ്ടാവില്ല, ബറാഅത്ത് കിട്ടില്ല. യഥാർത്ഥത്തിൽ ബിദ്അത്തിൻ്റെ അഹലുകാരെന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ അല്ലേ, ജമാഅത്തുൽ ഉമ്മ, വലിയ മുസ്ലിം ഉമ്മത്തിൻ്റെ സംഘം, ആ സംഘം അതിനോട് വിട്ടുപിരിഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ. ഭൂരിഭാഗം മുസ്ലിം ഉമ്മത്തും യഥാർത്ഥത്തിൽ ബറാഅത്തുരാവിനെ ഇഷ്ടപ്പെടുകയും ആ രാവിൽ നന്മകളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ദിക്റും ദുആയുമായി കഴിഞ്ഞുകൂടുന്നവരാണ് ബറാഅത്തുരാവിൽ. അതുതന്നെ ഉദാഹരണമാണ്
അത്തരം രാവുകളെ നിഷേധിച്ച് അവിടെ ഒന്നുമില്ല ഒരു ചുക്കുല എന്ന് പറഞ്ഞിട്ട് നന്മ ചെയ്യുന്ന ആളുകളെയും മുടക്കാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ താരിഖ സുന്ന സുന്നത്തുകളെ പാടെ ഒഴിവാക്കി കളയാം, സുന്നത്തുകൾ ഒഴിവാക്കി കളയാം. അത്തരം വിദഗ്ധുകാർക്ക് ഒരു കാരണവശാലും ബറാത്ത് കിട്ടൂല, ബറാത്ത് ഉണ്ടാവില്ല, അതിലേക്ക് ചേർന്ന് നിന്നാൽ പോലും അപകടകരമാണ്. അതുകൊണ്ട് മുസ്ലിം ഭൂരിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയും ബറാത്തു രാവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളുടെ മറ്റ് സുന്നത്തുകളെയും രാവുകളെ ഹയാത്താക്കുന്ന നന്മകളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. അതിലേക്ക് ചേർന്ന് നിന്നാൽ വിജയമാണ്, അവരുമായി ആ വലിയ സംഘവുമായി മാറി നിന്നാൽ അപകടകരമാണ് എന്നാണ് മുഷാഹിൻ എന്നുകൊണ്ട് പറയുന്നു, ഉദ്ദേശിക്കുന്നത്. അള്ളാഹു മുളക്കാക്കട്ടെ. അടുത്തത് നാലാമത്തെ വിഭാഗം, ഔ മുദ്മിൻ ഖംറിൻ, ലഹരി പദാർത്ഥങ്ങളുമായി കള്ളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെന്ന് മാത്രം പറഞ്ഞു പോയാൽ പോരാ, ലഹരി പദാർത്ഥങ്ങളുമായിട്ടുള്ള അഡിക്റ്റ്, അതുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക, തീർച്ചയായും ബറാഅത്തുരാവിൽ അവർക്ക് ബറാഅത്തുണ്ടാവില്ല, പാപമോചനം ഉണ്ടാവില്ല, നരകമോചനം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിങ്ങനെ കുടിക്കുക, കള്ളുപോലുള്ള സാധനം അങ്ങനെന്നില്ല, ശരീരത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് ലഹരി കയറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ വായിൽ ചവച്ചരയ്ക്കുക, അല്ലെങ്കിൽ ചുണ്ടിനടിയിൽ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ചു വലിക്കുക, എങ്ങനെയും ലഹരി പദാർത്ഥങ്ങൾ, ലഹരിയുടെ ലാഞ്ചനകൾ ഉള്ളിലേക്ക് കടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും അവർക്ക് ബറാഅത്ത് കിട്ടില്ല. ബറാഅത്തു രാവും ലൈലത്തുൽ ഖദറൊക്കെ അവർക്ക് നഷ്ടപ്പെടും, പ്രധാനപ്പെട്ട രാവാണ്. അപ്പോൾ അതിന് മുമ്പേ അതിൽ നിന്നെല്ലാം രാജിയാകണം, ഇപ്പോൾ തന്നെ അതിൽ നിന്നെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പടച്ചോനെ ഈ ഞാൻ അതുമായി ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞ് തൗബാ ചെയ്തിട്ട് ഒരുങ്ങി നിൽക്കണം ബറാഅത്തു രാവിന് വേണ്ടിയിട്ട്. ആ രാവിലേക്ക് ചേരുമ്പോൾ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഹദീസ് പറയുന്നത്. പിന്നെ ആക്കുല്ലി വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കൾ, ഒരു കാരണവശാലും ബറാഅത്തുരാവ് തന്നെയല്ല, ലൈലത്തുൽ ഖദറും നോമ്പും ഹജ്ജും സക്കാത്തും ഒന്നും അത്തരക്കാർക്കരുടെ അള്ളാഹു പരിഗണിക്കില്ല. ഒരു അമലുകൾക്കും യാതൊരുവിധ കബൂലിയത്തും അള്ളാഹുവിനോട് അൽഹംദുലില്ല പറഞ്ഞാൽ പോലും പടച്ചോ മൈൻഡ് ചെയ്യില്ല. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാത്ത, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങാൻ വേണ്ടി അവരുടെ സ്നേഹത്തോടെ അവരോട് ബഹുമാനത്തോടുകൂടെ പെരുമാറാത്ത, അവരോട് ചൂടാവുക, അവരോട് ദിവസങ്ങളായി പിണങ്ങിയിട്ട് അവരോട് മിണ്ടിയിട്ട് ദിവസങ്ങളായി ഫോൺ വിളിക്കില്ല, അവരെ പോയി കാണില്ല, അങ്ങനെ അവരുമായി അകന്ന് നിൽക്കുന്ന മക്കളാണ്, ഒരു കാരണവശാലും ബറാഅത്തുരാവ് കിട്ടില്ല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ തീർച്ചയായും അവരുമായുള്ള ബന്ധം ഇന്ന് തന്നെ നമ്മൾ ഊട്ടിയുറപ്പിക്കണം, ബന്ധം സ്ഥാപിക്കണം, പൊരുത്തപ്പെടണം, ഉമ്മ ഉപ്പ എന്ന് പറയണം. അവർ കബറി പോയതാണ്, അവർ നമ്മളോട് അകന്ന് നിന്ന് ജീവിച്ച് മരിച്ചു പോയവരാണ്, ഖബറിൻ്റെ അടുത്ത് പോകണം, അവർക്ക് വേണ്ടി ദ്വാരക്കണം, തീർച്ചയായും വേണം, അല്ലെങ്കിൽ ബറാഅത്തുരാവിൽ ബറാഅത്ത് കിട്ടില്ല, നരകമോചനം ഉണ്ടാവില്ല, പാപമോചനം ഉണ്ടാവില്ല. അല്ലാഹു മുളക്കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ആറാമത്തെ വിഭാഗം, മുസ്റുന അലസ്സിന, വ്യഭിചാരത്തിൽ നിത്യമാകുന്ന ആളുകൾ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ എല്ലാവിധ വകുപ്പുകളിൽ നിന്നും, ഇപ്പം കണ്ണിന് വ്യഭിചാരമുണ്ട്, അല്ലാഹു കാണാൻ പാടില്ല, ഹറാമാണെന്ന് പറഞ്ഞത് കണ്ട് ആസ്വദിക്കുക, അത് കണ്ണിൻ്റെ വ്യഭിചാരമാണ്. കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വോയിസ് കേട്ട് ആസ്വദിക്കുക, ചെവിയുടെ വ്യഭിചാരമാണ്. തൊടാൻ പാടില്ലെന്ന് പറഞ്ഞതിൽ കൈകൊണ്ട് സ്പർശിക്കുക, കൈയിൻ്റെ വ്യഭിചാരമാണ്. പോകാൻ പാടില്ലെന്ന് പറഞ്ഞിടത്ത് കാലുകൊണ്ട് നടന്നു പോകുക, കാലിൻ്റെ വ്യഭിചാരമാണ്. എല്ലാറ്റിനും വ്യഭിചാരമുണ്ട്. ഏതുവിധ വ്യഭിചാരത്തിൻ്റെ ഏതു ഭാഗവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ അതിൽ നിന്ന് പാടെ മാറി നിന്നുകൊണ്ട് ഈ രാവിന് വേണ്ടി ഒരുങ്ങിയില്ലെങ്കിൽ ഈ രാവ് കിട്ടില്ല, കിട്ടില്ല. അതിനുവേണ്ടി ആത്മാർത്ഥമായി അതിൽ നിന്നെല്ലാം നമ്മൾ പാടയെ മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാരക്കുക തന്നെ വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഏഴാമത്തെ വിഭാഗം ഹദീസുകൾ ചേർത്ത് വെച്ചാൽ നമുക്കറിയാം, കാത്തിയുൽ റഹ്മിൻ, കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ. തീർച്ചയായും പ്രിയപ്പെട്ടവരെ ബറാഅത്തുരാവ് ഉപകാരപ്പെടില്ല. നമ്മൾ ബറാഅത്തുരാവിൽ ഓതാനുള്ളത് ഓതി, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി, ഇതുവായിരുന്നു നേരം വിളിക്കുന്നവരെ ഹയാത്താക്കി, പിറ്റേ ദിവസം തിങ്കളാഴ്ച നോമ്പുപിടിച്ചു, ബറാഅത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാവില്ല. കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്നത് പരസ്പരം ചേർന്ന് സലാം പറഞ്ഞ്, ഒരു പക്ഷേ അവരെങ്ങോട്ട് മടക്കിക്കൊള്ളണമെന്നില്ല, അവരിങ്ങോട്ട് കൂടിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മൾ കണ്ട് അസ്സലാമു അലൈക്കും എന്ന് അവരോട് പറഞ്ഞ് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത മേഖലയാണ് ഫോൺ ചെയ്തിട്ട് അവരോട് നമ്മൾ അടുത്ത് നമ്മുടെ അകൽച്ച നമ്മൾ ഒഴിവാക്കിയില്ല, പിണക്കം ഒഴിവാക്കിയില്ലെങ്കിൽ ബറാഅത്തിന് അവ ഒരിക്കലും നമുക്ക് ഫലപ്പെടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഇതെല്ലാം യഥേഷ്ടമുണ്ട്, ബറാഅത്തുരാവ് വരുമ്പോൾ ഇങ്ങനെ പള്ളിയിലായാലും വീട്ടിലായാലും കുത്തിമറിയലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും, പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പെട്ടുപോകും, അവർക്ക് ബറാഅത്തുമിനാറില്ല, ബറാഅത്തുമിനതിനു മുമ്പ് പാപമോചനം ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുക്കി വെക്കേണ്ടത് ഈ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സ്വഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ബറാഅത്തുരാവിന് മുമ്പേ നമ്മൾ സാധാരണ ഒരുക്കി വെക്കാറുണ്ട്. വീടെല്ലാം നമ്മൾ വൃത്തിയാക്കി, വീടെല്ലാം ബറാഅത്തിന് മുമ്പേ ഒരു നനച്ചുകുളി എന്നൊക്കെ പറഞ്ഞൊരു സാധാരണ ഒരു ഒരുക്കങ്ങളുണ്ട്. ആ ഒരുക്കമൊക്കെ യഥാർത്ഥത്തിൽ കയറി വരുന്ന രാവിനോടും
ദിവസങ്ങളോടുമുള്ള ഒരു ആദരവാണ്. നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവർ നാളെ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ട് ദിവസം മുമ്പേ വീടൊക്കെ നല്ല അടിച്ച് വൃത്തിയാക്കി, നമ്മൾ നല്ല സെറ്റപ്പാക്കി, നല്ല സുഗന്ധമൊക്കെ ആക്കി, നല്ല പെർഫ്യൂമൊക്കെ ആക്കിയിട്ട് ഭംഗിയാക്കുമല്ലോ. എന്താ പ്രധാനപ്പെട്ട, നമ്മൾ ആദരിക്കുന്ന ഒരാൾ വേറി വരാൻ പോവുക. അതേപോലെ ബറാഅത്തുരാവാകുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്ന പടച്ചതമ്പുരാൻ്റെ വലിയ ഖൈറും ബറക്കത്തും നഅമത്തും വീട്ടിലേക്കും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും ഇറങ്ങി വരുന്ന രാവാണ് ബറാഅത്തുരാവ്. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ വിരുന്നുകാരൻ വരുന്നതിന് മുമ്പ്, പടച്ചോൻ്റെ വിരുന്നുകാരൻ വരുന്നതിന് മുമ്പ് നമ്മൾ വീട് സജ്ജമാക്കുക. റഹ്മത്തിൻ്റെ മലക്കൾ, ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതും, മൂന്ന് യാസീൻ ഓതും, എന്തുണ്ടാവുമെന്ന്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വരുമ്പോൾ വീട് വൃത്തിയാണ്, എല്ലാം നല്ല ഭംഗിയായി. ഇപ്പോൾ മോശമായി കിടക്കട്ടെ, ആ രാവിൽ നന്നാക്കുക, അങ്ങനെയല്ല, എപ്പോഴും വൃത്തിയാകണം. പ്രത്യേകിച്ച് ആ ഒരു സന്ദർഭത്തെ നമ്മൾ പരിഗണിക്കണം. വീടൊക്കെ നല്ല അടിച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ഭംഗിയാക്കുക, എന്നിട്ട് വീട്ടിൽ സുഗന്ധം ഉപയോഗിക്കുക, സുഗന്ധം പോകുക. പ്രത്യേകിച്ച് രാത്രി ബറാഅത്തു രാവിൽ, മറ്റു രാവുകളിലൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരെ സുഗന്ധം പുകയ്ക്കുന്ന അല്ലെങ്കിൽ സുഗന്ധം ഉപയോഗിക്കുന്ന ഒരവസ്ഥ വീട്ടിലുണ്ടാവുക. അപ്പോൾ വീട് നല്ല വൃത്തിയാക്കുക, വീട്ടിൽ സുഗന്ധം ഉണ്ടാവുക. അതേപോലെ തന്നെ വീട്ടിൽപ്പെട്ട നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സന്തോഷം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഭർത്താവിനെ ഭാര്യ സന്തോഷിപ്പിക്കുക. ചെറിയ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, സംസാരങ്ങളിൽ റോങ്ങായിട്ട് കയറി വരും, അങ്ങനെ പ്രയാസം ഉണ്ടാക്കാറുണ്ട്. സംസാരം ഒന്ന് സൂക്ഷിച്ച് നല്ല സന്തോഷമുണ്ടാക്കുന്ന മധുര വർത്തമാനങ്ങൾ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. പരസ്പര സ്നേഹത്തോടെ മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കുക, മക്കൾക്ക് സന്തോഷമുണ്ടാക്കുക. മക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്ന, ഇപ്പോൾ ബറാഅത്തു രാവിലൊക്കെ പ്രിയപ്പെട്ടവരെ, ബറാഅത്തു ദിനത്തിൽ, ബറാഅത്തു രാവിൽ നല്ല സാധാരണ ദിവസത്തിൽ ഉണ്ടാക്കാത്ത ചില വിഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കും. അപ്പോൾ അങ്ങനെ സുന്നത്താണോ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊക്കെ സാധാരണ ആളുകൾ ചോദിച്ച് ആക്ഷേപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ബറക്കത്തുള്ള സന്തോഷമുള്ള ദിവസം കയറി വരുമ്പോൾ നമ്മുടെ കുടുംബക്കാർക്കൊരു സന്തോഷം, ഒരു റാഹത്ത്. കുടുംബക്കാരെ സന്തോഷിപ്പിക്കുക, കുടുംബക്കാർക്ക് നല്ല ഭക്ഷണം, പ്രത്യേകമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെ സാധാരണ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ആ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു എന്ന് കരുതി ഒരു വിരോധവുമില്ല, ഒരു വിരോധവുമില്ല. അത് നമ്മുടെ കുട്ടികൾക്കൊരു സന്തോഷം ഉണ്ടാക്കും, കുട്ടികൾ, കുടുംബക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ വീട്ടിലുള്ളവരുമായിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ അകൽച്ചയും സൗന്ദര്യപ്പണങ്ങളും അങ്ങ് മാറ്റിയിട്ട് എല്ലാവരും കൂടി ഒരു ഒത്തൊരുമയോടുകൂടെ ആ ഫാമിലി, ആ വീട്ടിലുള്ളവർ മുഴുവനും ഒത്തൊരുമിക്കുക, റാഹത്തായിട്ട് മനസ്സുകൊണ്ട് ചേരുക. ഈ മൂന്ന് കാര്യങ്ങൾ ബറാഅത്തിന് മുമ്പ് വീട്ടിലൊരുക്കി വെക്കേണ്ടതാണ്. വീടൊക്കെ വൃത്തിയാക്കുക, വീടും പരിസരവും, അതേപോലെ തന്നെ സുഗന്ധം ഉണ്ടാക്കുക വീട്ടിൽ, പിന്നെ അതേപോലെ വീട്ടിലുള്ളവർ തമ്മിൽ പരസ്പരം മാനസികമായി നല്ല സ്നേഹൈക്യബന്ധം അതുണ്ടാക്കിയെടുക്കുക. തീർച്ചയായും ഈ ഒരുക്കങ്ങൾ ബറാഅത്തു രാവിൽ നമുക്ക് ബറാഅത്തു മിനന്നാറും ബറാഅത്തു മിനദ്ദുനൂബ്, പാപമോചനവും നരകമോചനവും ഉണ്ടാക്കി നൽകുന്ന ഏറ്റവും പ്രഗത്ഭമായ രക്ഷപ്പെടാൻ ലൈലത്തുൽ ഖദർ കഴിഞ്ഞാൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ രാത്രി ബറാഅത്തു രാവാണ്. ആ രാവിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ആ രാവിൽ എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത്, നമ്മൾ പ്രത്യേകം ആ രാവിൽ പരിഗണിക്കേണ്ട ദുആകൾ എന്തൊക്കെയാണ്, ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. നമുക്ക് അടുത്ത ദിവസം പറയാം. ഏതായിരുന്നാലും നമ്മൾ അതിന് മുമ്പേ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് പഠിക്കാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നേടാനും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉമ്മ ഉപ്പമാർ ഇതിനോടുള്ള മഹബത്ത് കൊണ്ട് പ്രത്യേകം ഞങ്ങളെ മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ചേർക്കുകയാണ് അള്ളാഹു. എല്ലാവരുടെ വിഷമങ്ങളും മാറ്റട്ടെ, രോഗങ്ങൾ മാറ്റട്ടെ, പ്രയാസങ്ങൾ മാറ്റട്ടെ, വിജയങ്ങൾ നൽകട്ടെ. അള്ളാഹു നമുക്ക് ബറാഅത്തു രാവിൽ, ബറാഅത്തും മിനൽ ദുനൂബ്, ബറാഅത്തും മിനന്നാർ, രണ്ടും അള്ളാഹു നമുക്ക് നിറച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമീ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാഅല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹി മാശാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാഅല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാഅല്ലാഹ് അൽഖൈറു കുല്ലുഹു ബിയദില്ലാഹ്.
ما شاء الله لا يسلف السوء إلا الله. ألا يا داخل الجنة تبشرنا بما فيها، ألا يا داخل الجنة